ലോകത്തിലെ ആദ്യത്തെ ഡ്രൈവർ ആരാണ്? എന്താണ് F1 അഥവാ ഫോർമുല 1? എന്തുകൊണ്ടാണ് അതിന് ആ പേര് ലഭിച്ചത്? ഇതാണ് നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകും. 1888 ഓഗസ്റ്റ് 5 മക്കളായ യുജീനെയും റിച്ചാർഡിനെയും കൂട്ടി ബെർദ എന്ന 39-കാരി ജർമ്മനിയിലെ മൻഹെയിം എന്ന പട്ടണത്തിൽ നിന്ന് ഫോർസ്ഹെയിം എന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര തിരിച്ചു. ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ഒരു യാത്രയായിരുന്നു അത്. ഭർത്താവ് കാൾ എന്ന എഞ്ചിനീയർ നിർമ്മിച്ച മോട്ടോർ കാർ ആദ്യമായി ഓടിച്ച് പരീക്ഷിക്കുകയായിരുന്നു അവർ. കുതിരകളും കഴുതകളും മാത്രം വലിച്ചു നടന്നിരുന്ന കാരിയേജ് ഒന്നിൻ്റെയും സഹായമില്ലാതെ നീങ്ങുന്നത് കണ്ട അവിടത്തെ ജനങ്ങൾ അമ്പരപ്പോടെ നോക്കി നിന്നു. ചിലർ ബർത്തയെ മാന്ത്രികയെന്നും യക്ഷിയെന്നും വിളിച്ചു. എന്നാൽ ഈ സംഭവത്തോടെ ലോകത്തിലെ ആദ്യത്തെ ഡ്രൈവറായി മാറുകയായിരുന്നു ബെർത്ത ബെൻസ്. 136 വർഷങ്ങൾക്ക് പുറം കാൾ ബെൻസിൻ്റെയും പത്നി ബെർത്ത ബെൻസിൻ്റെയും കണ്ടുപിടുത്തമായ മോട്ടോർ കാറിൻ്റെ ഏറ്റവും നൂതനവും ആഡംബരവുമായ വിവിധ പതിപ്പുകൾ ഇറങ്ങി. കാറുകളുടെ പ്രവർത്തനക്ഷമതയും അവയുടെ എഞ്ചിനീയറിംഗ് മികവുകളും പരീക്ഷിക്കാനായി തുടക്കം മുതൽ തന്നെ വിവിധ തരം മത്സരങ്ങൾ നടന്നു. നാസ്കാർ കപ്പ് സീരീസ്, ലേമാൻ 24-അവർ എൻഡ്യൂറൻസ് റേസിംഗ്, ഡാകാർ റാലി തുടങ്ങിയവ ഇതിൽ ചിലതാണ്. എന്നാൽ ഇവയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും ഏറ്റവും അധികം ആരാധകർ ഉള്ളതുമായ മോട്ടോർ സ്പോർട്സ് മത്സരമാണ് F1 അഥവാ ഫോർമുല 1. വിവിധ ടീമുകൾക്ക് അവരുടെ എഞ്ചിൻ മികവും ഡ്രൈവർമാരുടെ കഴിവും ഏറ്റവും നല്ല രീതിയിൽ പുറത്തു കാണിക്കാൻ കൂടിയുള്ള ഒരു വേദിയാണ് ഒരു ഫോർമുല 1 ഗ്രാൻഡ് പ്രീ. ഫോർമുല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മത്സരാർത്ഥികൾ പാലിക്കേണ്ട ഒരു കൂട്ടം നിബന്ധനകളും നിയമങ്ങളുമാണ്. അന്താരാഷ്ട്ര വാഹന സംഘടനയായ FIA അഥവാ ഫെഡറേഷൻ ഇന്റർനാഷണൽ ഓട്ടോമൊബൈൽസ് ആണ് ഫോർമുല 1 മത്സരങ്ങൾ നടത്തുന്നത്. ലോകത്തെ പല രാജ്യങ്ങളിലുള്ള ട്രാക്കുകളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ഏറ്റവുമധികം പോയിന്റ് നേടി വിജയിക്കുന്ന ആൾ ആ കൊല്ലത്തെ ലോക ചാമ്പ്യനാകുന്നു. ചരിത്രത്തിലെ ആദ്യത്തെ ഫോർമുല 1 കാറോട്ട മത്സരത്തിന് വേദിയായത് 1946 ഇറ്റലിയിലെ ട്യൂറിനിലാണ്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് പലതവണ മത്സരങ്ങൾ റദ്ദാക്കേണ്ടി വന്നു. ചാമ്പ്യൻഷിപ്പ് എന്ന നിലയിൽ ആദ്യമായി F1 മത്സരം നടന്നത് UKയിലെ സിൽവർ സ്റ്റോൺ എന്ന റേസ് ട്രാക്കിലാണ്. ഗ്യൂസെപ്പെ ഫാർന എന്ന ഇറ്റാലിയൻ ഡ്രൈവർ സഹതാരമായ ജുവാൻ മാനുവൽ ഫാൻജിയോയെ പിന്തള്ളിയായിരുന്നു തൻ്റെ ആൽഫ റോമിയോ കാറിൽ പ്രഥമ വിജയം കൈവരിച്ചത്. ഫാൻജിയോ പിന്നീട് 5 ലോക ചാമ്പ്യൻഷിപ്പുകൾ നേടി ലോകമറിയപ്പെടുന്ന ഡ്രൈവറായി മാറുകയും ചെയ്തു. വേഗത്തിൻ്റെയും ആവേശത്തിൻ്റെയും ഒപ്പം നിരവധി അപകടങ്ങൾക്കും F1 ഗ്രാൻഡ് പ്രീ വേദികൾ സാക്ഷിയായിട്ടുണ്ട്. 3 ലോക ചാമ്പ്യൻഷിപ്പുകൾ നേടിയ ബ്രസീലിയൻ ഡ്രൈവർ അയർഡൻ സെന്നെ അടക്കം നിരവധി താരങ്ങൾക്ക് ട്രാക്കിൽ ജീവൻ നഷ്ടപ്പെട്ടു. മാറിവരുന്ന നിയമങ്ങൾക്കൊപ്പം അതീവ സുരക്ഷ ഉറപ്പുവരുത്തുന്നതും പുതിയ നിബന്ധനകൾ ടീമുകളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. 20 ഡ്രൈവർമാർ 10 ടീമുകളായിട്ടാണ് ഫോർമുല 1 മത്സരം നടത്തുന്നത്. എല്ലാ ടീമുകൾക്കും അവരെ നയിക്കാൻ ഒരു ടീം പ്രിൻസിപ്പൽ ഉണ്ടായിരിക്കും. മെഴ്സിഡസ്, റെഡ്ബുൾ, സ്ക്യൂഡേറിയ ഫെരാരി, മക്ലാരൻ, വില്യംസ് റേസിംഗ്, ഹാസ്, ആസ്റ്റൺ മാർട്ടിൻ, ആൽഫ റോമിയോ എന്നീ ടീമുകൾ മത്സരിക്കുന്നവയിൽ പ്രധാനമാണ്. എല്ലാ സീസണിലും 2 ചാമ്പ്യൻഷിപ്പുകളാണ് ഫോർമുല 1 നൽകുന്നത്.